നിങ്ങളെല്ലാവരും അറിഞ്ഞോ, എൻ്റെ ഓരോ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒപ്പം എൻ്റെ എല്ലാ സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ എനിക്ക് കോൻ ബനേക ക്രോർപതി എന്ന പരിപാടി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് കോടിപതിയുടെ, നമ്മുടെ കോടിപതി പരിപാടിയുടെ ഹിന്ദി പതിപ്പ്. അപ്പോൾ ആ കമ്പനി കോൻ ബനേക ക്രോർപതി എന്ന് പറഞ്ഞ് ആ ഒരു കമ്പനി എനിക്കിപ്പം വാട്സപ്പ് വഴി 25 ലക്ഷം രൂപയുടെ ഒരു ഓഫറാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അവരുടെ ഒരു വോയിസും അതിൻ്റെ വീഡിയോയും കൂടെ തന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം. ഇട്ട് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ. हेलो नमस्कार सर, मैं सोनिया कुमारी बात कर रही हूँ KBC कौन बनेगा करोड़पति की ओर स्कीम से, कंपनी डायरेक्टर कॉल सेंटर मुंबई से. आपके लिए एक सरप्राइज़ गुड न्यूज़ है. KBC कौन बनेगा करोड़पति की तरफ से ऑल इंडिया ऑल सिम कार्ड एक लकी ड्रॉ किया गया है, जिनमें कुछ लकी नंबर विनर आ चुके हैं. उन नंबर में से आपका भी ये नंबर शामिल है. आपके इस नंबर के ऊपर 25 लाख की लॉटरी लगी है. आपके और आपके परिवार को बहुत बहुत बधाई हो. मैनी मैनी कंग्रेचुलेशंस. जो आपकी लॉटरी की मुकम्मल फाइल है वो ICICI बैंक हेड ऑफिस न्यू दिल्ली चांदनी चौक में जमा हो चुकी है. वहाँ के ब्रांच MD है मिस्टर आकाश वर्मा जी, जो कंपनी की लगी हुई लॉटरीज को ट्रांसफ़र करते हैं. अभी जो हमने आपको फाइल पेपर व्हाट्सअप किया है, इस पेपर के ऊपर मिस्टर आकाश वर्मा जी का व्हाट्सअप नंबर लिखा हुआ है. उस नंबर को आप अपने फ़ोन में सेव करें और व्हाट्सअप कॉल करें और उनको बोलें कि हम कौन बनेगा करोड़पति के विनर बात कर रहे हैं. जो हमारा लॉटरी का चेक आपके बैंक में पहुंचा है, उसको हम आज की डेट में कब कैसे और कहां से ले सकते हैं. अगर मिस्टर आकाश वर्मा जी आपसे पूछें लॉटरी का नंबर, तो आपने उनको लॉटरी का नंबर बताना है जो पेपर फाइल के ऊपर लिखा हुआ है. उसके अलावा आपने किसी और से अपना लॉटरी का नंबर शेयर नहीं करना है. मोस्ट वेलकम फ्रॉम KBC कंपनी. धन्यवाद. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, അത്യാവശ്യം ഇംഗ്ലീഷും മനസ്സിലാവും, ഹിന്ദി എന്തുവാണെന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കാര്യം അറിഞ്ഞവരൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക, എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 25 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്തായാലും വെറുതെ കളയാൻ തയ്യാറല്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഓഫറിന് നമുക്ക് വാട്സാപ്പ് വഴി കിട്ടിയപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വാട്സാപ്പ് വഴി നടക്കുന്ന വാട്സാപ്പ് വഴി എന്നല്ല, പലതരം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ നമ്മൾക്ക് അന്നേരം തന്നെ കാര്യം മനസ്സിലായി. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഭാഗമായിട്ടുള്ള മെസ്സഞ്ചറുണ്ട്, നമ്മൾ നേരെ അവിടെ പോയി അത് മെസ്സഞ്ചർ വഴി കേരള പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അവർ അതിന് മറുപടിയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. എന്തായാലും സാമാന്യബോധമുള്ളവരാരും ഈ കാര്യം കേട്ട് കഴിയുമ്പോഴേ തന്നെ മനസ്സിലാകുമെന്നുള്ള കാര്യം അറിയാം. വൻ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെയാണ് ഇത് ഇങ്ങനെയുള്ള തട്ടിപ്പ് പോയി ചാടുന്നത്, അത് വേറൊരു കാര്യം. എന്തായാലും നമ്മൾക്കത് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. അപ്പം പോലീസിൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അവരും വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ആർക്ക് വന്നാലും ഈ ഒരു രീതിയിൽ പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ പോലീസുമായിട്ടോ ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക വൻ ചതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ്. വളരെ വിശ്വസനീയമായ രീതിയിലാണ് അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്.